പാപം ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം മീറി നീ എന്നെ തേടി വന്നു കണ്ടെത്തി എന്നെ മാറോടണച്ചു പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. യോഹന്നാൻ 8:7 നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, മറ്റൊരാളിനെ കുറ്റപ്പെടുത്താനോ വിധിക്കാനോ ഉള്ള അധികാരം നമുക്കില്ല. ഒരു വ്യക്തിക്ക് പാപബോധമുണ്ടാകുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിക്കാനും നിരപ്പ് പ്രാപിക്കാനുമുള്ള അവസരമുണ്ട്. അത് ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. നമുക്ക് അതിൽ കാര്യമില്ല. നമ്മെയും തെറ്റിദ്ധരിച്ച് എത്രയോ പേർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മെയും ആരും അകാരണമായി കുറ്റപ്പെടുത്താതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആരെയും കുറ്റം വിധിക്കാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും ബലഹീനരായവരെ ശക്തീകരിക്കുവാൻ കൈതാങ്ങുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.